നമസ്കാരം മീഡിയ കമ്പാനിയന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് സ്വാഗതം കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ആദ്യഘട്ട ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു അതിന്റെ വിതരണവും ഈ ആഴ്ച അവസാനത്തോടെ ആരംഭിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ രണ്ട് തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സൗജന്യമായിട്ട് തന്നെ അരി ഉൾപ്പെടുന്ന ഒരു ആനുകൂല്യം അതോടൊപ്പം തന്നെ ഉപ്പ് മുതൽ ഉഴുന്ന് വരെ ലഭിക്കുന്ന 10 ഇനങ്ങൾ ചേർത്തിരിക്കുന്ന പ്രത്യേക സൗജന്യ കിറ്റുകൾ കോവിഡിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള അതിജീവന കിറ്റുകളുടെ വിതരണവും നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ പങ്കുവയ്ക്കുന്നു എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇതൊന്ന് ശ്രദ്ധിക്കുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടി ഉപയോഗിക്കുക ആദ്യം തന്നെ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം എടുക്കാം മെയ് മാസം 15 ന് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ അരി വിതരണം ആരംഭിക്കുകയെന്ന് ഇപ്പോൾ സൂചനകൾ ലഭ്യമായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുക നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകൾക്ക് അതായത് 31 ലക്ഷത്തിന് മുകളിൽ വരുന്ന കുടുംബങ്ങളിലേക്കാണ് ഇതിന്റെ ആനുകൂല്യം എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് നിലവിൽ AAY കാർഡുകൾ അതോടൊപ്പം തന്നെ BPL കാർഡുകൾ മഞ്ഞ നിറമുള്ളതും പിങ്ക് നിറമുള്ളതും ഈ രണ്ട് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡുകൾക്കാണ് ഈ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുക റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ ഓരോ അംഗത്തിനും 5 കിലോ വീതം സൗജന്യമായിട്ടാണ് ആനുകൂല്യം ലഭ്യമാവുക ഇനി രണ്ട് പേരൊക്കെയാണ് ഒരു റേഷൻ കാർഡിൽ ഉള്ളതെങ്കിൽ 10 കിലോ സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് 5 കിലോ വീതം സൗജന്യ ആനുകൂല്യം ഇരട്ടിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം നമ്മുടെ സംസ്ഥാനത്തുള്ള APL വിഭാഗങ്ങളിൽപ്പെടുന്ന റേഷൻ കാർഡുകൾക്ക് ഇത്തരം ആനുകൂല്യത്തിന് അപ്പോൾ അർഹതയില്ല എന്ന അർത്ഥം മെയ് മാസം 15 ന് ശേഷമാണ് ഇതിന്റെ വിതരണം ഉണ്ടാവുക ഇനി രണ്ടാമതായിട്ടുള്ള പ്രധാന ആനുകൂല്യം എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള APL വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡിനും അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെടുന്ന റേഷൻ കാർഡുകൾക്കും സൗജന്യ കിറ്റിൽ 10 ഇനങ്ങളാണ് ഉൾപ്പെടുക ഉപ്പ് മുതൽ ഉഴുന്ന് വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അതിന്റെ വിതരണം മുൻഗണനാ ക്രമം അടിസ്ഥാനമാക്കിയായിരിക്കും വിതരണം ഉണ്ടാവുക അതായത് ആദ്യഘട്ടത്തിൽ AAY കാർഡുകൾക്ക് ലഭിക്കും തുടർന്ന് മറ്റുള്ള റേഷൻ കാർഡുകൾക്കും വിതരണം നടക്കും സാമൂഹിക അകലം കൃത്യമായിട്ട് പാലിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നമ്പർ ക്രമം ത്തിന് പകരം മുൻഗണന നിശ്ചയിച്ച് അതായത് AAY കാർഡുകൾ വാങ്ങി BPL കാർഡുകൾ തുടർന്ന് APL നീല അത് കഴിഞ്ഞ് വെള്ള ഈ രീതിയിലായിരിക്കും ഈ കിറ്റിന്റെ വിതരണം ഉണ്ടാവുക കിറ്റിൽ ഇനി ഉൾപ്പെടുന്ന 10 ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചെറുപയറ 500 ഗ്രാം ഉണ്ടാകും ഉഴുന്നും 500 ഗ്രാം ആണ് ഉണ്ടാവുക തുവരപ്പരിപ്പ് കിറ്റിൽ ഉൾപ്പെടുന്ന വിഭവമാണ് അത് 250 ഗ്രാം ആണ് ഉൾപ്പെടുക പഞ്ചസാര 1 കിലോ ഉണ്ടാകും മുളകുപൊടിയോ അല്ലെങ്കിൽ മുളകോ അത് 100 ഗ്രാം ആണ് ഉണ്ടാവുക തേയിലപ്പൊടി ഉണ്ടാകും അതും 100 ഗ്രാം ലഭിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ആട്ടി ഉണ്ടാകും അത് 1 കിലോ ഉപ്പുണ്ടാകും 1 കിലോ ലഭിക്കും മഞ്ഞൾപ്പൊടി ഉണ്ടാകുന്നത് 100 ഗ്രാം ആണ് ലഭിക്കുക ഏറ്റവും ഒടുവിലായിട്ട് വെളിച്ചെണ്ണ 1.5 ലിറ്റർ നമുക്ക് ലഭിക്കും 10 ഇനങ്ങൾ ഉൾപ്പെടുന്നതാണ് മെയ് മാസത്തെ സൗജന്യ കിറ്റ് എന്ന് പറയുന്നത് ഈ കിറ്റുകളുടെ വിതരണവും ഈ ആഴ്ച അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം നമുക്ക് ലഭിക്കുന്ന അർഹമായ ആനുകൂല്യം കോവിഡ് പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്തെത്തിക്കുക വൈകുന്നേരം എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ഡെയിലി അപ്ഡേറ്റുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്